Thank you.
പ്രിയ സഹോദരി സഹോദരന്മാരെ, 1970 മുതൽ എറണാകുളത്ത് കലൂരിൽ പ്രവർത്തിച്ചു വരുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആഗോളവ്യാപകമായിട്ട് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ എറണാകുളത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആയിരക്കണക്കിൻ്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി പുറത്തു പോകുവാനും അനേക കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുവാനും അവിടെ രക്ഷകർത്താക്കളുടെ തൊഴിലും ജോലിയോടും അനുബന്ധിച്ച് ഇവിടെ ആയിരിക്കാനുള്ള അവസരം അവർക്കും ലഭിക്കുകയും നമ്മുടെ രാജ്യത്തെ പ്രദാനം ചെയ്യുന്ന വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികൾക്ക് ഒന്നിച്ച് ഈ സ്കൂൾ അങ്കണത്തിൽ കടന്നു വന്ന് ഈ സ്കൂളിൽ പഠിക്കുവാനും പരസ്പരം അറിയുവാനും പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനുള്ള അവസരം ഈ സ്കൂളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുവെന്നും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന അഖണ്ഡത അല്ലെങ്കിൽ നാനാത്വത്തിലെ ഏകത്വം എന്ന ഒരു വലിയ തത്വം ഈ സ്കൂൾ ക്യാമ്പസിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അതിൻ്റെ നിലവാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവവിശ്വാസവും രാജ്യസ്നേഹവും മാതാപിതാക്കളുടെ മുതിർന്നുള്ള സ്നേഹവും ബഹുമാനവും ജീവിതത്തിലെ ലക്ഷ്യബോധവും കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഈ സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും കഴിയുന്നു എന്നത് ഓർമ്മിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. മുൻവർഷങ്ങളിലൊക്കെയും പൊതുപരീക്ഷ എഴുതി നല്ല സുദീർഘമായ വിജയം കൈവരിക്കുവാനും എറണാകുളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഒരു സ്ഥാനം നിലനിർത്തുവാനും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. കഴിഞ്ഞ 2 വർഷത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും അത് ഉണ്ടാക്കിയ പ്രയാസങ്ങളിലും ഒരു പരിധിവരെ വിദ്യാഭ്യാസപരമായിട്ട് ചില പ്രയാസങ്ങൾ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും നേരിടേണ്ടി വന്നു എങ്കിലും അത് വീണ്ടും പൂർവാധികം ശക്തിയോടെ തുടർന്ന് കൊണ്ടുപോകുവാൻ ഈ വർഷം മുതൽ വീണ്ടും നമുക്ക് കഴിയുന്നു എന്നത് നമ്മൾ സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിലും വളരെ സുദീർഘമായ വിജയം കൈവരിക്കുവാൻ ഈ സ്കൂളിലെ 12ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു എന്നതും അവരെല്ലാവരും ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി പൊതുപരീക്ഷ വിജയിക്കുവാൻ സാധിച്ചു എന്നുള്ളതും അഭിനന്ദനമായ ഒരു കാര്യവും ആ ഒരു കാര്യത്തിൽ ആ കുട്ടികളെയും രക്ഷകർത്താക്കളെയും പ്രത്യേകിച്ച് അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ സ്കൂളിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിത്തരുന്ന ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനെയും അതിൻ്റെ ബന്ധപ്പെട്ട മേലധികാരികളെയും ഈ സമയത്ത് ഓർക്കുകയും നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകി തരുന്ന PTA അസോസിയേഷൻ, അതുപോലെ മറ്റ് രക്ഷകർത്താക്കളുടെ പ്രവർത്തനം നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ ഈ പട്ടണത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ സഹായമായി തീരുന്നുവെന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ നമ്മുടെ രാജ്യം 75ാം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം അല്ലെങ്കിൽ അതിൻ്റെ ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുമ്പോൾ 75ാം ആനിവേഴ്സറിയും 76ാം സ്വാതന്ത്ര്യ ദിനവും നമ്മൾ കൊണ്ടാടുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന അഖണ്ഡതയും ഐക്യവും സാഹോദര്യവും ജനാധിപത്യവും നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാനും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഈ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെതായ എല്ലാ നല്ല ഗുണങ്ങളും അനുഭവിക്കുവാനും രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെയും കൊണ്ടുവന്ന് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില അവരും മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ അവരും പങ്കാളികളാകുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന ചിന്ത പൂർണ്ണമാകുന്നത് എന്ന് മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി. അതുകൊണ്ട് നാമും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനം, മതസൗഹാർദ്ദം, അതുപോലെ മതമൈത്രി ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസം നാം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം ഹനിക്കാതിരിക്കാൻ തക്കവണ്ണം അതിനെ മാനിക്കുവാനുമുള്ള ഒരു നല്ല ആശയം
നാം ഉയർത്തിപ്പിടിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്നും ഇന്ത്യ എന്ന രാജ്യം മറ്റിതര രാജ്യങ്ങളെക്കാൾ വളരെ ശക്തമായ രീതിയിൽ അഖണ്ഡതയിലും ഐക്യത്തിലും മുൻപോട്ട് പോകാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ ഉത്തമ പൗരന്മാരെന്ന നിലയിൽ, ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തികളെന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളാകുവാനും വളർന്നു വരുന്ന തലമുറയോട് ഒരു വലിയ ഈ രാജ്യത്തിൻ്റെ മഹത്വകരമായ ഒരു ചരിത്രത്തെ പഠിപ്പിക്കുന്നതിലും അതിൽ അഭിമാനം കൊള്ളുവാനും അവരെ പ്രേരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും രാജ്യത്തെ പ്രത്യേകിച്ച് ഭരണാധികാരികൾ നടത്തുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ മഹാന്മാരുടെയും വലിയ സംഭാവനകൾ നമ്മൾ ഓർത്തുകൊണ്ട് അവർ രാജ്യത്തിന് നൽകിയ വലിയ വിലയെ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സ്നേഹാതുര്യവും സ്നേഹവും നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം, ഒന്നിച്ച് മുന്നേറാം, നമുക്ക് നല്ല ഭാരതത്തിനായി വീണ്ടും നമുക്ക് അണിചേരാം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ പ്രിയ സഹോദരന്മാർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ഓൺലൈൻ മീഡിയയ്ക്കും എൻ്റെ പ്രത്യേകമായ സ്വാതന്ത്ര്യ ദിനാശംസ ഞാൻ നേരുന്നു. എൻ്റെ പ്രവർത്തകർക്ക് വേണ്ട എല്ലാ ഭാവങ്ങളും നേരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ഈ സമൂഹത്തിന് ഏറ്റവും പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.